എന്താണ് പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നു വരാൻ ഇടയുള്ള കാര്യങ്ങൾ വിവരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഉള്ളതൊന്ന് പറയൂ ആദ്യം ശരത് ഇന്ന് സഭയിൽ രണ്ട് പ്രധാനപ്പെട്ട ബില്ലുകളാണ് അവതരിപ്പിക്കുന്നത് ആദ്യത്തെ ബില്ലെന്ന് പറയുന്നത് എംപിമാരുടെ ഒരു ശമ്പളം 30% വെട്ടിക്കുറയ്ക്കുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശമ്പളമാണ് 30% വെട്ടിക്കുറയ്ക്കുക അത് കോവിഡ് പശ്ചാത്തലത്തിലാണ് ഇതിനുള്ള തീരുമാനം രണ്ട് ദിവസം മുന്നേ ഒരു യോഗം ചേർന്നിരുന്നു അത് ലോക്സഭ അധ്യക്ഷനായിട്ടുള്ള ഓം ബിർളയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു യോഗം ചേരുകയും അതിനുശേഷം ചർച്ചയില്ലാതെ ബില്ല് പാസ്സാക്കാൻ ഒരു തീരുമാനവും കൊണ്ടുവന്നത് പക്ഷേ ഇത്തരത്തിൽ 30% ശമ്പളം വെട്ടിക്കുറയ്ക്കുക എന്നൊരു ബില്ല് സഭയിൽ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് MB ഫണ്ട് 2 വർഷത്തേക്ക് തടഞ്ഞു വയ്ക്കാനുള്ള ഒരു തീരുമാനം കൂടി ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിനെതിരെ MPമാർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ തന്നെ പല പദ്ധതികൾ ഓരോ MPമാർക്കും അവരുടെ മണ്ഡലത്തിൽ ആവിഷ്കരിച്ചു പല പദ്ധതികൾക്കും നടപ്പാക്കാനുള്ള പണം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഈ 2 വർഷത്തേക്ക് കൂടി ഇത്തരത്തിൽ ഇവരുടെ MP ഫണ്ട് തടഞ്ഞു വെക്കാനൊരു തീരുമാനമുണ്ടായി കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കാൻ MPമാർ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് അതോടൊപ്പം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ല് എന്ന് പറയുന്നത് ഇപ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ പല മേഖലകളിലും ആരോഗ്യ പ്രവർത്തകർക്കെതിരെ വളരെ വലിയ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ൊക്കെ പല തവണ നമ്മൾ കണ്ടതാണ് ആരോഗ്യ പ്രവർത്തകരെ മർദ്ദിക്കുകയും കൂട്ടം ചേർന്ന് ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നേരത്തെ കേന്ദ്ര സർക്കാർ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നിരുന്നു ആ ഓർഡിനൻസ് ഇന്ന് നിയമമാക്കും അതായത് ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ബില്ലും ഇന്ന് സഭയ്ക്ക് മുന്നിൽ വരും അത് ആ ബില്ല് പാസാക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഇതിന് പുറമെ മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് സഭയിൽ നടക്കാനിടയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് രാജ്യസഭയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെയും ധനകാര്യ സഹമന്ത്രി അനുരാഗ് താക്കൂറിൻ്റെയും ഓരോ പ്രസ്താവനകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ലോക്സഭയിൽ ഇന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടാകും അത് ലഡാക്കിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ചാണ് ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾ സംബന്ധിച്ചുകൊണ്ടാണ് രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്തുനിന്നും ഒരു പ്രസ്താവന ഇന്ന് ലോക്സഭയിൽ ഉണ്ടാകുക ഇന്ന് 9 മണിയോടെ രാജ്യസഭയും അതിനുശേഷം 3 മണിയോടെ ലോക്സഭയുമാണ് നടക്കുക പക്ഷേ ഇത്തരം പ്രസ്താവനകളൊക്കെ വരുമെങ്കിലും ഏറ്റവും പ്രധാനമായി മറ്റ് ചില പ്രശ്നങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ചില പ്രതിഷേധങ്ങൾ ഇന്നും ഉണ്ടാകും കാരണം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസുകൾ പോലും പരിഗണിക്കാൻ സഭ തയ്യാറായിരുന്നില്ല പ്രത്യേകിച്ച് സ്പീക്കറിൻ്റെ ഭാഗത്തുനിന്ന് പോലും അടിയന്തര പ്രമേയ നോട്ടീസുകൾ അടക്കം പരിഗണിക്കുന്നതിന് തടസ്സവാദങ്ങൾ ഉന്നയിച്ചിരുന്നു പ്രധാനമായും ചോദ്യോത്തരവേള ഒഴിവാക്കിയൊരു സാഹചര്യമുണ്ട് ഇതിനെതിരെ ഇന്നലെ തന്നെ പ്രതിഷേധമുയർന്നിരുന്നു ഇന്നും സഭയിൽ കോവിഡ് പ്രതിസന്ധി നേരിടുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ അതോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധി ഇതിന് പുറമെ കഴിഞ്ഞ ദിവസം വലിയ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അത് ചൈന ഇന്ത്യയിലെ പ്രധാനമന്ത്രി രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള 10,000-ത്തോളം ആൾക്കാരെ നിരീക്ഷിക്കുന്നതായിട്ടൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതോടൊപ്പം ഈയൊരു ദില്ലി കലാപവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ 4 പ്രശ്നങ്ങൾ ഇന്ന് സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രധാനമായിട്ടും അത് വിഷ്ണു പറഞ്ഞ പോലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഈ വിഷയങ്ങൾ വിഷ്ണു ഇപ്പോൾ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും അത് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ ശക്തമായൊരു സർക്കാരിനെ യോജിച്ച പ്രതിപക്ഷത്തിന് എങ്ങനെ പ്രതിരോധിക്കാനാവും എത്ര ഏതൊക്കെ നിലകളിൽ സഭയിൽ സർക്കാരിനെ തുറന്നു കാട്ടാനാവും പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ കൂടി ആ നിലയിൽ വിലയിരുത്താൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ MPമാരുടെ ഭാഗത്ത് നിന്ന് അതിന് ആ കേരളത്തിലെ MPമാർക്ക് ആ UDF സംഘത്തിന് അവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് അതിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചോദ്യങ്ങളോ മറ്റോ ഉയരാനിടയുണ്ടോ ഈ നമ്മുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ നിന്ന് ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് അത്തരം ചില അറിവുകളുണ്ടല്ലോ എന്താണ് അതിൻ്റെ ഒരു വസ്തുത സാഹചര്യം എന്താണ് എന്ന് ചോദിക്കുന്നു എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അതിൽ വിഷ്ണു തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ MPമാർ ഇത്തവണ സഭയിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉന്നയിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് സഭ തുടങ്ങുന്നതിന് മുന്നേ തന്നെ MPമാർ വ്യക്തമാക്കിയ കാര്യമാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ചില ചോദ്യങ്ങൾ ധനകാര്യ മന്ത്രാലയത്തോട് ചോദിച്ചത് ഇനി ഇന്ന് ഇത്തരത്തിൽ ഒരു അടിയന്തര പ്രമേയം വരെ ഒരുപക്ഷെ നൽകിയേക്കുമെന്ന് MPമാർ
കോൺഗ്രസിൻ്റെ എം പിമാർ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇത്രയും വലിയ ഒരു പ്രശ്നം കേരളത്തിൽ നടക്കുന്നു, അത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അത് എൻ ഐ എ അന്വേഷിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ അതിനകത്ത് ചില നിക്ഷിപ്ത ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ചർച്ച വേണം, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ചില എം പിമാർ നോട്ടീസ് നൽകുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ നോട്ടീസ് എം പിമാർ നൽകുമ്പോഴും അതിനകത്തും ചില പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും കേന്ദ്ര സർക്കാരും ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ്. വിഷ്ണുവാണ് വിശദാംശങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് നൽകിയത്.